നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. കാവ്യയുമായി ബന്ധപ്പെട്ട നീക്കം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കാവ്യ മാധവന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ സ്വദേശിയും കാവ്യ മാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനുമായ സാഗർ വിൻസനെയാണ് നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കേസിൽ പോലീസ് നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൈക്കോടതി അനുവദിച്ച സമയം തീരുന്ന സാഹചര്യത്തിലാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നോട്ടീസ് നൽകി അന്വേഷണ സംഘം വിളിപ്പിക്കും. ദിലീപിന്റെ ഭാര്യയായ നടി കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിനുള്ള അവസരവും പോലീസ് തേടുന്നുണ്ട് എന്നാണ് വിവരം. നേരത്തെ കേസിൽ കൂറുമാറിയവരെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിളിപ്പിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവരെയാണ് ഇനി പ്രധാനമായും വിളിപ്പിക്കുക. നടി ആക്രമിക്കപ്പെട്ട കേസ് വേഗത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം ആദ്യം കരുതിയത്. 2017 ഫെബ്രുവരിയിൽ സംഭവമുണ്ടായ ഉടനെ തന്നെ പ്രതികളിൽ ചിലരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് പോലീസിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ദിലീപ് കേസിൽ പ്രതിയായി വന്നതോടെയാണ് അന്വേഷണ സംഘം വെല്ലുവിളി നേരിട്ടത്. അന്വേഷണ സംഘത്തിലെ ഓരോ പാളിച്ചകളും കോടതിയിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആക്രമിക്കപ്പെടുന്ന വേളയിൽ നടിയുടെ ഡ്രൈവറായിരുന്ന മാർട്ടിനെ മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ദിവസങ്ങൾക്കകം കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയെയും സഹായിയെയും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കീഴടങ്ങാനെത്തിയ വേളയിലാണ് സുനി അറസ്റ്റിലായത്. പിന്നീടാണ് കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. സിനിമാ താരങ്ങൾ ഉൾപ്പെട്ട കേസായതിനാൽ കേസിലെ സാക്ഷികളിൽ കൂടുതലും സിനിമാ ബന്ധമുള്ളവരായിരുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കുരുക്കാകുന്ന പല മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിചാരണഘട്ടത്തിൽ പലരും കൂറുമാറി പ്രതിഭാഗത്തിന് അനുകൂലമാകുന്ന രീതിയിൽ മൊഴിമാറ്റി. ഇതാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയത്. കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായിരുന്നു സാഗർ വിൻസെന്റ്. കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. ലക്ഷ്യയിൽ പൾസർ സുനിയെത്തി ഒരു കവർ കൈമാറിയെന്നായിരുന്നു ഇയാളുടെ ആദ്യ മൊഴി. നടി ആക്രമിക്കപ്പെട്ട പിന്നാലെയാണ് ഈ മൊഴി നൽകിയത്. താൻ പറയാത്ത കാര്യങ്ങളാണ് പോലീസ് തന്റെ മൊഴിയായി രേഖപ്പെടുത്തിയത് എന്ന് പിന്നീട് കോടതിയിൽ ഇയാൾ മൊഴിമാറ്റി പറയുകയായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിച്ചു എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖകൾ നിർണായകമായിരുന്നു. ഇതോടെയാണ് സാക്ഷികളുടെ കൂറുമാറ്റം കൂടുതൽ സംശയകരമാക്കിയത്. ഇപ്പോൾ കിട്ടിയ തെളിവ് വെച്ചാകും ഇനി സാക്ഷികളെ ചോദ്യം ചെയ്യുക. പോലീസിന് ലഭിച്ച പല ശബ്ദരേഖകളും അതീവ നിർണായകങ്ങളാണ്. ഇവ കേൾപ്പിച്ചുകൊണ്ട് സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ആലോചന. ഇതിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരും ഉൾപ്പെടും. തെളിവുകൾ മുന്നിൽ വെച്ചാകും ഇനി മൊഴിയെടുക്കൽ നടത്തുക. അതേസമയം പോലീസ് കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അന്വേഷണത്തിന് ബാക്കിയുള്ളത്. കേസിൽ അന്വേഷണത്തിന് മെയ് 30 വരെയാണ് ഹൈക്കോടതി സമയം നൽകിയിരിക്കുന്നത്. സമയം നീട്ടി നൽകരുതെന്നും വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം. ഇക്കാര്യം തള്ളിയാണ് ഹൈക്കോടതി മെയ് 30 വരെ സമയം നീട്ടിയത്. ഇനി കൂടുതൽ സമയം ചോദിക്കരുത് എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. 3 ആഴ്ചയ്ക്കകം നിരവധി സാക്ഷികളെ വിളിപ്പിക്കണം, മൊഴി രേഖപ്പെടുത്തണം, കാവ്യ മാധവനെ ചോദ്യം ചെയ്യുകയും വേണം. ഈ സാഹചര്യത്തിലാണ് നടപടികൾ ത്വരിതപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.